നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. 2021 കലണ്ടർ വർഷത്തെ അവസാന പ്രീമിയർ ലീഗ് മത്സരം വിജയിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തകർപ്പൻ തിരിച്ചുവരവ്. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരായ കഴിഞ്ഞ മത്സരത്തിലെ നിരാശ മറികടക്കാൻ നിരവധി മാറ്റങ്ങളുമായി ഓൾഡ് ട്രാഫോർഡിൽ ഇറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബേൺലിയെ 1-3 തകർത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിറമങ്ങിപ്പോയ റാഷ്ഫോർഡ്, വരാനെ, ഫ്രെഡ് തുടങ്ങിയ താരങ്ങൾക്ക് സൈഡ് ബെഞ്ചിൽ ഇടം നൽകിയ റാഗ്നിക്, ലൂക്ഷ, വാൻ ബിസാക, സാൻചോ തുടങ്ങിയ താരങ്ങൾക്ക് ആദ്യ ഇലവനിൽ ഇടം നൽകുകയും ചെയ്തു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവസരം തുലച്ചെങ്കിലും 8 മാക്ടോമിനയുടെ കിട്ടിലൻ ഷോട്ടിൽ ആദ്യ ഗോൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മത്സരത്തിന്റെ 27 സാൻചോ ഇടത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റത്തിനൊടുവിൽ പായിച്ച ഷോട്ട് ബേൺലി തരം മീയുടെ കാലിൽ തട്ടി വലയിൽ പതിച്ചതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ലീഡ് സ്വന്തമാക്കിയായിരുന്നു. തുടർന്ന് മത്സരത്തിന്റെ 35 മാക്ടോമിനിയുടെ ബുള്ളറ്റ് ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സുന്ദരൻ ടച്ച് മാത്രം മതിയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 3 സ്വന്തമാക്കാൻ. കലണ്ടർ വർഷത്തെ അവസാന ദിനം ഗോൾ കണ്ടെത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ മനോഹരമാക്കിയപ്പോൾ 37 ബേൺലി ഒരു ഗോൾ മടക്കിയെങ്കിലും പിന്നീട് വല ചലിപ്പിക്കാൻ ഇരു ടീമുകൾക്കുമായില്ല. വിജയത്തോടെ 31 പോയിന്റുമായി 6 സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്ഥാനം.